ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടിനകത്തുള്ള കൊതുകുകളെ തുരത്തി ഓടിക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉള്ളത് നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഈ കൊതുകുനാശിനി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമ്മുടെ കൊതുകുനാശിനി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ദൈത്രയും ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഈച്ച കൊതുക് പല്ലി പാറ്റ തുടങ്ങിയ ക്ഷുദ്രജീവികളെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പണ്ട് മുതലേക്ക് ഉപയോഗിച്ച് വരുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഞാനിവിടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്ത ഗ്രാമ്പു ഇതുപോലെ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് ഒരു കട്ട കർപ്പൂരമാണ് നമുക്ക് വേണ്ടത് കർപ്പൂരത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഒന്നോ രണ്ടോ കട്ട കർപ്പൂരം ഒരു പേപ്പറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത കർപ്പൂരം കൂടി നമുക്ക് ആ ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഗ്രാമ്പു പൊടിച്ചതും കർപ്പൂരം പൊടിച്ചതും വേപ്പെണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കണം ഇതൊരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കാം നമ്മുടെ ഈ മോസ്കിറ്റോ റിപ്പല്ലിൻ്റെ മെയിൻ ആണ് സവാള ഉള്ളിയും സവാളയും ഒക്കെ കൊതുകിനെ തുരത്തി ഓടിക്കാൻ വളരെയേറെ ഫലപ്രദമാണ് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം സവാളയുടെ വേരിൻ്റെ എതിർഭാഗമാണ് മുറിക്കേണ്ടത് ഈ കാണുന്നത് പോലെ ഉള്ളിയുടെ അടിഭാഗം വിട്ടുപോകാതെ വേണം മുറിച്ചെടുക്കാൻ തികച്ചും നാച്ചുറൽ ആയിട്ട് കെമിക്കൽസ് ഒന്നും തന്നെ ചേർക്കാതെയാണ് ഞാൻ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉണ്ടാക്കുന്നത് വെറും പത്ത് രൂപയ്ക്ക് കൊതുകു തീര് വാങ്ങാൻ കിട്ടും പിന്നെ എന്തിനാണ് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത് എന്നാണ് ചിലരുടെ കമൻസ് വളരെ ശരിയാണ് പത്ത് രൂപയുടെ ഒരു കൊതുകു തീര് കത്തിച്ചു വെച്ചാൽ മതി ഒരൊറ്റ കൊതുക് പോലും ആ പരിസരത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ആ പത്ത് രൂപയ്ക്ക് കൊതുകുനീര് മാത്രമല്ല പല മാരക രോഗങ്ങൾ കൂടിയാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്ന കാര്യം മറക്കണ്ട കേട്ടോ സവാള ഇതാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഓരോ അല്ലികളും നമുക്കൊന്ന് വിടർത്തിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള ഉപയോഗിക്കാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ചെറിയ പാത്രത്തിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രാമ്പു വേപ്പെണ്ണ മിക്സ് ഈ സവാളയുടെ ഉള്ളിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രാമ്പുവും വേപ്പെണ്ണയും കർപ്പൂരവും പിന്നെ നമ്മുടെ നീരും ചേരുമ്പോൾ നല്ലൊരു ഗന്ധമാണ് മുറിക്കകത്ത് നിറയെ ഇതിന്റെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ഗ്രാമ്പുവും കർപ്പൂരവും ഇല്ലെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ വെറും വേപ്പെണ്ണ മാത്രം ഒഴിച്ചാലും മതി കൊതുകിനെ ഓടിക്കാൻ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് പോലും യാതൊരു ദോഷവും വരുത്താത്ത ഒരു കൊതുകാശിനിയാണിത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്